കണ്ണിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് ഇന്ന് നാം 13-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് നമ്മോട് സന്ദേശം പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ ബാപ്റ്റിസ്റ്റ മേരി FIH. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആഗതമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുവാനായി ഒരു പുതുവത്സരത്തെ വരവേൽക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് യോഹന്നാൻ്റെ 1-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കാം. സ്നാപി യോഹന്നാൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഈ സുവിശേഷ ഭാഗ്യം സാക്ഷ്യം വഹിക്കുന്ന ഒരു കൃത്യമായ കാര്യമുണ്ട്. സ്നാപി യോഹന്നാൻ താൻ ആരാണ്, താൻ ആരല്ല, താൻ എന്താണ്, താൻ എന്തല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു മനുഷ്യനായി സുവിശേഷകൻ സ്നാപി യോഹന്നാനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. വീണ്ടും താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ചെയ്യുകയും മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിറവും മണവും ഗുണവും ആകർഷണത്വമുള്ള റോസാപ്പൂവ് ശ്രദ്ധയില്ലാതെ നാം പറിക്കാൻ ചെന്നാൽ മുള്ളുകൊണ്ട് നമ്മുടെ കൈ മുറിയും. മുള്ളുകളുള്ള ഒരു റോസാ ചെടി മനോഹരമായ ഒരു ഫലം തന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ സ്നാപി യോഹന്നാൻ നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുവാനായി ഒരുങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും ആരാണ്, എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തു എന്ന ചിന്തയിലേക്ക് സ്നാപി യോഹന്നാൻ നമ്മെ നയിക്കുകയാണ്. ഈ 2020 ഒത്തിരിയേറെ ദുഃഖദുരിതങ്ങളുടെയും അപ്രതീക്ഷിത ജീവിതാനുഭവങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോവുകയാണ്. ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ചിന്തിക്കാം, ഞാൻ ആരാണ്, ആരല്ല, എന്തിനു വേണ്ടി വന്നു, എന്താണ് എൻ്റെ ദൗത്യം, അത് എത്രത്തോളം ഞാൻ നിർവഹിച്ചു. യോഹന്നാൻ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. ഇത്രമാത്രം വിനീതനായി തൻ്റെ നിസ്സാരതയെക്കുറിച്ച് ബോധ്യത്തോടുകൂടിയാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾക്കും ചിന്തിക്കാം, ഒരു ക്രൈസ്തവ ജീവിതം തന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ട് എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാൻ നേരെയാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. സ്നാപി യോഹന്നാൻ തൻ്റെ വാക്ക് പ്രവൃത്തിയും ജീവിതവും കൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തിനും സമാധാനവും സന്തോഷവും ഉള്ള ദിനങ്ങളാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും എല്ലാവിധ പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം.